നമസ്കാരം. ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കോൺസ്പിറൻസി തിയറികൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു, ചിലർ പറയുന്നു മരിച്ചു എന്ന് പറയുന്നു, ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ദുബായിലാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് പേരുണ്ട്. എന്നാൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ബന്ധു ഇന്നലെ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ആ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുള്ള കറാച്ചിയിൽ ജീവിച്ചിരിപ്പുണ്ട്, സ്ഥിരതാമസമായി അവിടെയാണുള്ളത്, അവിടെ തന്നെയുണ്ട്, ഇന്ത്യയുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ല, ലോകമായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് ഇന്നലെ പ്രസ്താവന പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ഇയാളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ഇതിന് പിന്നാലെ ഒട്ടനവധി വർഷമായി ഇയാളെ പിടിക്കാൻ വേണ്ടി പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത്, ഇപ്പോൾ കറാച്ചിയിൽ തന്നെ ഉണ്ടെന്നുള്ള ഈ ബന്ധുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥർ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഇന്ന് വ്യക്തമാകുന്നൊരു തെളിവ്, ഈ ബന്ധു പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. അയാൾ കറാച്ചിയിലുണ്ട് എങ്കിലും അയാൾ അവിടെ സ്ഥിരതാമസമല്ല. ഒരിക്കലും ദാവൂദ് ഇബ്രാഹിമിനെ സ്ഥിരതാമസക്കാരനായിട്ട് അവിടെ ആരും പറയുന്നില്ല എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. അയാൾ ദുബായ് ബേസ്ഡ് ചെയ്തിട്ടുള്ള പല മേഖലകളിലും ഇപ്പോഴും തൻ്റെ സാന്നിധ്യം പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പല ബിസിനസ്സുകളിലും പല കാര്യങ്ങളിലും സാന്നിധ്യം പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വേറൊരു വിവരം, പാകിസ്ഥാനിൽ തന്നെ താമസിക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് മാസം തോറും 1,000,000 രൂപ വീതം ഈ ദാവൂദ് ഇബ്രാഹിം എത്തിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതും ഒരു സത്യം വെളിയിൽ വരികയാണ്. എന്നാൽ ഈ ബന്ധു പറഞ്ഞത് വെറും പച്ചക്കള്ളമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ വളരെ വിദഗ്ധമായി ദാവൂദ് ഇബ്രാഹിം രക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിടികിട്ടാ പുള്ളിയാണ് എന്ന് ദാവൂദ് ഇബ്രാഹിമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല അന്വേഷണങ്ങളും പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരിക്കലും ഒരു തുമ്പും കിട്ടാതെ ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായിട്ട് ഇന്നും ദാവൂദ് ഇബ്രാഹിം നിലനിൽക്കുകയാണ്. അതിന് കാരണം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോരായ്മയല്ല, ഈ കുറ്റവാളി അതിവിദഗ്ധനായതുകൊണ്ടായിരിക്കാം. എന്നാൽ മുംബൈയിൽ നടക്കുന്ന പല ബിസിനസ്സുകളും അതുപോലെ തന്നെ പല ലാൻഡ് ബിസിനസ്, അതുപോലെ തന്നെ മുംബൈ ബേസ്ഡ് ആയിട്ട് നടക്കുന്ന പല ബിസിനസ്സുകളിൽ ഇപ്പോഴും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകൾ, സഹായികൾ പല രൂപത്തിലും ഡ്രൈവറായിട്ടും പല രീതിയിലും ആളുകളിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ടെന്നും പല രീതിയിൽ പല കെട്ടിടങ്ങളും അതുപോലെ തന്നെ സ്ഥല ഇടപാടുകളും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇതുപോലുള്ള സഹായികൾ അറിയാതെ പല കച്ചവടങ്ങൾ നടക്കില്ല എന്നും ഇപ്പോഴും ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും പോലീസ് സമ്മതിക്കുന്നില്ല. എന്നാൽ തന്നെയും വളരെ ആഡംബരമായിട്ടുള്ള ഫ്ലാറ്റുകൾ, മുംബൈ സിറ്റിയിലുള്ള ആഡംബരമായിട്ടുള്ള ഫ്ലാറ്റുകൾ ഇന്നും ദാവൂദ് ഇബ്രാഹിമിൻ്റെ പല സഹായികളും പല ഭീഷണിപ്പെടുത്തിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അത് സത്യമായിട്ടുള്ള റിപ്പോർട്ടാണ്, പലരും സമ്മതിച്ചിട്ടുള്ള കാര്യവും കൂടെയാണ്. അതിനുദാഹരണമാണ് മരിച്ചുപോയ ബോളിവുഡിലെ നടൻ സുശാന്ത് സിംഗിൻ്റെ മരണം. പല വീഡിയോസും പല മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിൽ വന്ന പല വീഡിയോസും ഈ സുശാന്ത് സിംഗിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടാളികളെ പങ്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടുകളും പറയുകയുണ്ടായി. അതായത് അതിന് കാരണം സുശാന്ത് സിംഗ് താമസിച്ചിരുന്ന ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു തിയറി വന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാറ്റ് യഥാർത്ഥത്തിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സഹായിയുടെ ആയിരുന്നു, അയാൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അത് ഇത് സഹായിയായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിൻ്റെ സഹായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. എന്നാൽ ഇതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സുശാന്ത് സിംഗ് അവിടേക്ക് വരുന്നത്, ആ ഫ്ലാറ്റ് സുശാന്ത് സിംഗ് താമസിക്കാൻ വേണ്ടി വാങ്ങുകയും ചെയ്തത്. അതിനെ പിന്തുടർന്ന് വന്ന ഒരു പ്രശ്നമാണ് സുശാന്ത് സിംഗിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചതെന്നും പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു കോൺസ്പിറൻസിയായി നിലനിൽക്കുന്നുണ്ട്, കാര്യം അത് ഉറപ്പല്ല, ചിലപ്പോൾ നടന്നിരിക്കാം എന്നുള്ള രീതിയിൽ ശക്തമായിട്ടും ഒന്നും പറയുന്നില്ല. പക്ഷേ ചിലവർ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു ആ മരണത്തിന് പിന്നിൽ ഇയാളുടെ കൈയുണ്ട് എന്ന്. എന്നാൽ ആ സുശാന്ത് സിംഗിൻ്റെ മരണത്തിൻ്റെ അന്വേഷണം പോയി ഇപ്പോഴും ഡെഡ് എൻഡിലാണ് നിൽക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ കുറ്റവാളിയോ ആ മരണത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങളോ ഇന്നും തെളിഞ്ഞിട്ടില്ല. ഇതിനെല്ലാം പിന്നിൽ എന്താണ് കാരണമെന്ന് ചിലവർ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം പിന്നിൽ ഈ ഒരു വ്യക്തിയാണ് എന്ന് പലരും ഊന്നി പറയുന്നുണ്ട്. എന്നാൽ ഇയാളാണ് പ്രതിസ്ഥാനത്തുണ്ട് എന്ന് പറഞ്ഞ് പലർക്കും പുറത്ത് പറയാൻ പേടിയാണ്. അതിന് വേറൊരു ഉദാഹരണമാണ് സുശാന്ത് സിംഗ് മരിക്കുന്നതിന് മുമ്പേ രണ്ട് ആ ഫ്ലാറ്റിലേക്ക് വരുന്ന CCTVയുടെ എല്ലാ കണക്ഷൻസും കട്ടായിരുന്നു. അതിനുശേഷമാണ് അയാളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെയും. ആ അതിനുശേഷം വന്നു പോയിട്ടുള്ള ഒരുപാട് പേരുടെ ലിസ്റ്റുകൾ അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം ഇന്നും
ഡെഡ് എൻഡിലാണ് പോയി നിൽക്കുന്നത്. ഇത് പറഞ്ഞു വന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇന്ത്യയിലുള്ള സാന്നിധ്യമാണ്. പാകിസ്ഥാനിലുണ്ട്, ദുബായിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അയാളുടെ സാന്നിധ്യം ഇന്ത്യയിൽ പലയിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എത്രയും വേഗം പോലീസിന് ഈ വ്യക്തിയെ പിടിക്കാൻ സാധിക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.